ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം പോകാൻ പോകുന്നത് കടുമ്പൂ പാറയിലേക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. പറയാം, നമ്മൾ ഓൾ കേരള ട്രിപ്പെന്ന് പറഞ്ഞ് കുറച്ച് ദിവസത്തിന് മുന്നേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസും ആരാധനാലയങ്ങളും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 19 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ പോയത്, ഫാമിലി ആയിട്ടുള്ള ട്രിപ്പ്. അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഡേ വൺ ഡേ ടു എന്നുള്ള രീതിയിൽ ഇടുമ്പോൾ ആരെങ്കിലും നമ്മളെ സ്ഥലങ്ങളെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടത്തില്ല, കാരണം അത് ഡേ വൺ ഡേ ടു എന്നുള്ള രീതിയിലാണ് അപ്ലോഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രമീകരണം കൂടെ ചെയ്യുന്നത്. നമ്മൾ പോയ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വിഷ്വൽസ് എല്ലാം കൂടെ നമ്മൾ സ്ഥലപ്പേര് വെച്ചിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ കണക്കിന് നമ്മൾ സ്ഥലപ്പേര് കൊടുത്ത് ഒന്നും കൂടെ ചെയ്യുന്നത്. അതിലുള്ള എല്ലാ വിഷ്വൽസും ഒന്നും ഇതിൽ വരത്തില്ല. ആ സ്ഥലങ്ങൾ കാണിക്കുന്ന ആ മെയിനായിട്ടുള്ള വിഷ്വൽസ് മാത്രം, ആ സ്ഥലങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ കാണിച്ചു പോകുന്നതാണ്. ഇത്രയും പറഞ്ഞത് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് മാത്രമാണ്. ഇനിയുള്ള എപ്പിസോഡുകളെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ആ സ്ഥലം പരിചയപ്പെടുത്തി അങ്ങ് പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിലാണ് ഈ ഒന്നുകൂടി ഈ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായിരുന്നാലും നമുക്ക് സ്ഥലത്തേക്ക് പോകാട്ടോ, കടുമ്പൂ പാറയിലേക്ക്. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിളപ്പുശാല അല്ലെങ്കിൽ മുളയറ ഇതിനൊക്കെ അടുത്തായിട്ട് വരും. ഏകദേശം ശാസ്താംപാറ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടുമ്പൂ പാറ കാണാൻ പറ്റും. അതുപോലെ തന്നെ കടുമ്പൂ പാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശാസ്താംപാറയെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ കടുമ്പൂ പാറയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചെറുകോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചേക്കുക, അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് പോകാനുള്ളത്. ഈ കാണുന്നതാണ് ചെറുകോട് എന്ന് പറയുന്ന ജംഗ്ഷൻ. അവിടെ നിന്ന് നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഏകദേശം അങ്ങറ്റം വരെയും പാറ വരെയും നമുക്ക് കാർ അല്ലെങ്കിൽ ബൈക്കോ കാറോ നമുക്ക് അങ്ങറ്റം വരെയും കൊണ്ടുപോകാൻ പറ്റും. അതായത് എത്ര വയസ്സായ ആൾക്കാർക്ക് വേണമെങ്കിലും ഇവിടെ പോകാൻ പറ്റും, നടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യം ഇല്ല. അങ്ങറ്റം വരെയും വണ്ടി സൗകര്യമുണ്ട് കേട്ടോ. പോകുന്ന വഴി കുറച്ച് കയറ്റമാണ് എങ്കിൽ തന്നെയും വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ, ഒരു ഗ്രാമീണ ഭംഗി കണ്ട് നമുക്ക് മുകളിലേക്ക് എത്താൻ കഴിയും. പാറ കണ്ട് തുടങ്ങിയിരിക്കുന്നു. ഈ റോഡ് ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കടുമ്പൂ പാറയിലേക്കാണ്. വളരെ വിശാലമായിട്ടുള്ള, വളരെ നയന മനോഹരമായിട്ടുള്ള, ഭംഗി ഉള്ള ഗ്രാമീണ കാഴ്ചകൾ നിൽക്കുന്ന കടുമ്പൂ പാറയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതാണ് നമ്മൾ വന്ന വഴി. അപ്പോൾ ഇതുവരെ നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റും. വണ്ടി ആയിരുന്നാലും ബൈക്ക് ആയിരുന്നാലും നമുക്ക് ഇതുവരെ വരാൻ പറ്റും. തിരുവനന്തപുരം വിളപ്പുശാലയ്ക്ക് അടുത്താണ് ഈ സ്ഥലമുള്ളത്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത്, നമ്മൾ വരുന്ന വഴിക്കാണ് അരുവിക്കര ഡാം ഉള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് വേറെ റൂട്ട് വന്നുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് വന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്തൊരു നമ്മളെ സ്പോട്ട് കാണാൻ പറ്റും, ലൊക്കേഷൻ കാണാൻ പറ്റും, ദൂരെ കാണാൻ പറ്റും. ശാസ്താംപാറ എന്നാണ് പറയുന്നത്, ശാസ്താംപാറ അവിടെ. അത് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ആദ്യം ഇതുപോലെ തന്നെയാണ് നമുക്ക് കയറാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റിയിട്ടുണ്ട്. ടിക്കറ്റാണ്, ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറാനുള്ളത്. ഒരു വലിയ പാറയാണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇത് കടുമ്പൂ പാറ എന്ന് പറയും. ഈ ഇത്രയും ഒരുപാട് പേര് ആൽബം ഷൂട്ടിങ്ങിനൊക്കെ വരുന്നുണ്ട് അല്ലേ? നമ്മൾ ഒരു ആൽബം അല്ലാതെ ഒരുപാട് സേവ് ഡേറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഷൂട്ടിങ്ങിന് പറ്റിയ ഒരു ലൊക്കേഷനാണ്, നല്ല ഒരു ലൊക്കേഷനാണ്. ഇത്രയും ബാക്കിൽ കാണുന്ന പോലെ ഇത്രയും വലിയൊരു വൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത് എന്ത് ബിൽഡിംഗ് ആണെന്ന് അറിഞ്ഞൂടാ, കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട്. നമ്മളെ കാർ അവിടെ കിടപ്പുണ്ട്, അപ്പ നടന്നു വരുന്നുണ്ട്. എന്തായിരുന്നാലും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അങ്ങ് പോകാം. മഴ പെയ്ത് ചർക്കി കിട മഴ പെയ്ത് വെള്ളമുണ്ട്, ചർക്കലൊന്നുമില്ല. മഴയും വെയിലൊക്കെ ഉള്ള സാഹചര്യമായിട്ട് ഇപ്പോൾ പായലൊന്നുമില്ല. മുന്നേ ഒരിക്കൽ ജമന്തി നട്ടുന്ന സ്ഥലമാണ്. ഇപ്പൊ എന്തോ ഓണം ഓണം ഓണ സീസണിൽ അത്തത്തിന്റെ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഫുൾ. എത്ര ഏക്കർ ആയിരുന്നല്ലേ, എത്രയോ ഏക്കർ ഉണ്ടായിരുന്നു. ഫുള്ള് മഞ്ഞ ഓറഞ്ച്. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. അതെ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കടുമ്പൂ പാറ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഒരുപാട് അങ്ങ് ദൂരെ ഇത് കാണാൻ പറ്റുന്ന അറിയില്ല, നമുക്ക് ഏതോ ഒരു സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ് കറക്റ്റ്? നമ്മുടെ തിരുവനന്തപുരം സിറ്റി ആയിരിക്കും. അതെ, തിരുവനന്തപുരം സിറ്റി ആയിരിക്കും. പിന്നെ നമ്മുടെ ശാസ്താംപാറ അവിടെ കാണാം. ഇങ്ങനെയുള്ള പുതിയൊരു ബിൽഡിംഗ് അവിടെ വരുന്നുണ്ട്, അതും എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള മനോഹര കാഴ്ചകൾ നൽകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ കടുമ്പൂ പാറ എന്ന് പറയുന്നത്. മയില് വിളിക്കുന്നു, മയില് വിളിക്കുന്നുണ്ട്. ഓർമ്മയുണ്ട്, മുന്നേ ഇരിക്കും നമ്മളിവിടെ വന്നപ്പോ ഏതാണ്ട് കൊറേ സ്ഥലത്ത് മറ്റേ കൊപ്രയല്ലേ, ആ കൊപ്രയല്ല മരിച്ചിനി അരിഞ്ഞ് ഉണക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരമ്മച്ചി ഇവിടെ ഇരുന്ന് ഉണക്ക ഇട്ടിട്ടുണ്ട്. നിറച്ച് ഇവിടെ ഫുള്ള് വലിയ നെറ്റ് വെച്ചിട്ടേ, കാരണം ഇവിടെ അത് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു പാറയാണ്. പിന്നെ വണ്ടിയും വാഹനങ്ങളും ആൾക്കാരൊക്കെ അവിടെ മുകളിലൊരു ലോറി കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വരുമ്പോഴത്തേക്കും ഇവിടെ കണ്ടിട്ടുണ്ട്. വൈകിട്ട് സമയത്ത് ഒത്തിരി ബോയ്സും അല്ലാതെ ആൾക്കാരൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. നമ്മളെ വീഡിയോ ആയിട്ട് ഒരിക്കലും വന്ന് കാണാൻ പറ്റില്ല. നമ്മളെ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വന്നിട്ടില്ല ഇത്. അടിപൊളിയൊരു സ്ഥലമാണ്, ഈ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതുവരെ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റും. അതുവരെയൊക്കെ പാറയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വേലി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത്ര വിശാലമായിട്ടുള്ള പാറയാണ്, ഇതിൻ്റെ കൂടുതൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അതാ അടുത്തൊരു ബൈക്ക്, ബൈക്ക് വരുന്നുണ്ട്. അപ്പോൾ പാറ പുറത്തുകൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റും. പള്ളി അവിടെ ഒരു കുരിശടിയുണ്ട്. പക്ഷെ ഇത് എനിക്കറിയാം, എനിക്ക് പറഞ്ഞാൽ ഇനി വാച്ച് ടവറും അല്ല തന്നെ എന്തോ അല്ലേ, വാച്ച് കയറി നിന്ന് കാണാൻ പറ്റുന്നു. പടിക്കെട്ടിട്ടിട്ടുണ്ട് ആണെന്നറിയില്ല, ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ കടകളോ വല്ലതൊക്കെ ആണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും വലിയൊരു വിശാലമായിട്ടുള്ള പാറയാണ് നമ്മളെ കടുമ്പൂ പാറ എന്ന് പറയുന്നത്. രാവിലെ ഇവിടെ തിരക്കൊന്നുമില്ല, പക്ഷേ ഉച്ച വൈകുന്നേരം കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആ അതെ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നതാണ്. മുന്നേ വരുമ്പോഴത്തേക്ക് കുപ്പിയും ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസിനെയൊക്കെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പോലീസ് റൗണ്ട് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഉള്ളത് ഇവിടെ നിന്ന് ഇനി കാണുന്ന ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഓപ്പണാവും. യാത്രകളും വിശേഷങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.